എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിംസി ബാബു. എൻ്റെ ചാനലായ സ്റ്റാർ ബുക്കേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അരി മുറുക്കണം കേട്ടോ. അരിപ്പൊടി 2 കപ്പ്, 1 കപ്പ് ഉഴുന്ന്. ഉഴുന്ന് പൊടിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഉഴുന്ന് നമ്മൾ, ഞാൻ മുഴുവൻ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ഉഴുന്ന് കുക്കറിലിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ച് ഉടച്ച് മിക്സിയിൽ അരച്ചതാണത്. പിന്നെ അതിൻ്റെ കൂടെ നൈസ് അരിപ്പൊടിയും കൂടി ചേർത്ത് അതിൽ കുറച്ച് എള്ളും കുരുമുളക് പൊടിയും, അല്ലെങ്കിൽ കുരുമുളക് അതിൽ മതി. പിന്നെ ജീരകം, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ കൂടി അരച്ചിട്ടാണ് ഇതിൽ ചേർത്തിട്ട് മിക്സ് ഈ മിക്സിനത്. ഇതാണ് നമ്മൾ നമ്മളെ നൂലപ്പത്തിൻ്റെ അച്ചില് മുറുക്കിൻ്റെ അച്ചിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ മിക്സണത് അതൊന്നും നിങ്ങൾക്ക് ഞാൻ കാട്ടിരുന്നത്. ഇനി ഉണ്ടാക്കണം. ഇതേ ഇതുപോലെ ഒരു ഇലയിൽ പിഴിഞ്ഞ് വെക്കുക കേട്ടോ. ഇതേപോലെ നീളത്തിൽ നീളത്തിൽ നമ്മൾ നൂലപ്പത്തിൻ്റെ അച്ചില്ല, അതുപോലെ അതിൽ തന്നെ ചില്ലുണ്ടാവും, മുറുക്കിൻ്റെ ചില്ല്. അതിലിട്ടിട്ടാണ് ഇത് ഇതുപോലെ നീളനെ ഇടുന്നില്ല. ഇത് നമ്മൾ പീസ് പീസാക്കിയിട്ടാണ് ഇടുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഇടണേ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കണം. ഇതുപോലെ ഒന്നിച്ച് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ സ്പൂണുകൊണ്ട് ഇങ്ങനെ സ്പൂണുകൊണ്ടോ കത്തി കൊണ്ടോ എങ്ങനെയാണ് ആക്കിയാൽ മതി. ഇതെങ്ങനെ നമ്മൾ ഒരു ഇങ്ങനെ വട്ടത്തിൽ ആക്കണ്ട, ഇതുപോലെ ആക്കിയാൽ മതി. വട്ടത്തിലാക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, വട്ടം ശരിയാവില്ല, പിന്നെ അത് എടുക്കാൻ കിട്ടില്ല വട്ടനയിൽ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിയാണ് കണ്ടോ. ഇനി നിങ്ങൾക്ക് എല്ലാതും ഞാൻ ആക്കി തന്നിട്ട് കാണിച്ചു തരാം, ശരിയാക്കിയിട്ട് കാണിച്ചു. ഇപ്പം മുറുക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കണ്ടോ. നല്ല ഈ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം മുറുക്കുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇങ്ങനൊരു ഷേപ്പിലുണ്ടാക്കി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.